മിഷിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രവങ്ശാളച്ച വൈദികരെ സിസ്റ്റേഴ്സ് മറ്റു സഹോദരി സഹോദരന്മാരെ ഇന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അവസാനത്തെ ദിവസത്തിലാണ് നിൽക്കുക ഇനി ഒരു ദിവസം കൂടെ ഈ വർഷത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും അതിന് സാധിക്കുകയില്ല അതുപോലെ തന്നെ ഇന്ന് തിരുസഭാ മാതാവ് ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് മൂന്നാമത്തതായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ചാവറയച്ചൻ്റെ നൊവേന തിരുനാൾ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ചാവറിയച്ചനോട് കൂടെ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ആദ്യമേ തന്നെ നേരിട്ടെ ഈ വർഷാവസാനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചിന്തകളൊക്കെ നന്ദിയുടേതാണ് ഈ ഒരു വർഷം കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള അനവധിയായ നന്മകൾക്ക് നന്ദി പറയുന്ന ഹൃദയത്തോടു കൂടെയാണ് നാം ഇവിടെ ആയിരിക്കുക അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് പ്രതീക്ഷയോടുകൂടെ നോക്കുന്ന കണ്ണുകളാണ് നമ്മുടേത് ഈ വർഷത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും വൈറസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അടുത്ത വർഷമെങ്കിലും കുറെ കൂടെ കർത്താവിൻ്റെ അനുഗ്രഹപ്രദമായിട്ടുള്ള വർഷമായി തീരട്ടെ എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് ഇങ്ങനെ പ്രതീക്ഷയും നന്ദിയും നിറഞ്ഞ ഹൃദയത്തോടു കൂടി ആയിരിക്കുമ്പോൾ എന്നെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക പ്രതീക്ഷയെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്താണ് പ്രതീക്ഷ ഭാവിയിൽ നല്ലത് നടക്കണം എന്നുള്ള വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് പ്രതീക്ഷ ഓരോ വ്യക്തികൾക്കും പ്രതീക്ഷയുണ്ട് അടുത്ത വർഷത്തേക്ക് കിടക്കുമ്പോൾ എന്താണ് പ്രതീക്ഷ ചിലർക്ക് ഒരു നല്ല ജോലി കിട്ടണമെന്നായിരിക്കാം പ്രതീക്ഷ ചിലരുടെ പ്രതീക്ഷ എൻ്റെ വിവാഹം നടക്കണമെന്നുള്ളതായിരിക്കാം മറ്റു ചിലരുടെ പ്രതീക്ഷ എൻ്റെ വസ്തുവകകൾ നല്ല വിലയ്ക്ക് വിറ്റുപോകണമെന്നുള്ളതായിരിക്കാം അങ്ങനെ വ്യക്തികൾക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും ഒരു കുടുംബത്തിന് പ്രതീക്ഷയുണ്ട് എന്താണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ കുടുംബത്തിൽ സമാധാനം വരണം ശാന്തി വരണം കുടുംബത്തിലെല്ലാവർക്കും ആരോഗ്യമുണ്ടാകണം അല്ലെങ്കിൽ വീട് പണി തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് വീട് പണി മനോഹരമായിട്ട് മുന്നോട്ട് പോകണം അവസാനിക്കണം ഇതൊക്കെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ് ഇങ്ങനെ പോസിറ്റീവായിട്ട് കുടുംബത്തിന് പ്രതീക്ഷയുണ്ടെങ്കിൽ അത് അടുത്ത വർഷം നടക്കുക തന്നെ ചെയ്യും ഇനി കുടുംബത്തിന് മാത്രമല്ല ഒരു സമൂഹത്തിന് പ്രതീക്ഷയുണ്ട് ഇന്നലെ വരെ ഞങ്ങൾ പല പട്ടങ്ങൾ പല ഓർഡിനേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രവിശ്യയുടെ ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പല സന്ദേശങ്ങളിലും പറഞ്ഞ കാര്യം ഇതാണ് അതൊരു സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ് സമൂഹത്തിൻ്റെ ഒത്തിരിയേറെ പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഒരു പുരോഹിതൻ ജനിക്കുന്നതെന്ന് അന്നത്തെ പിതാക്കന്മാർ പറഞ്ഞു ശരിയാണ് ഒരു സമൂഹം മുഴുവനും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെയിരിക്കുമ്പോൾ അവിടെ ദൈവവിളികൾ ഉണ്ടായിരുന്നു ഉണ്ടാകുന്നു പുരോഹിത പദവിയിലേക്ക് വ്യക്തികൾ ഉയർത്തപ്പെടുന്നു സമൂഹത്തിൻ്റെ പ്രതീക്ഷയുടെ അത് ഇനി ഒരു ദേശത്തിൻ്റെ പ്രതീക്ഷ അതൊരു പ്രതീക്ഷയാണ് ദേശത്തിൻ്റെ പ്രതീക്ഷയുടെ ഉദാഹരണം നമ്മൾ കാണുന്നത് മഹത് വ്യക്തികളിലാണ് അങ്ങനത്തെ ഒരു മഹത് വ്യക്തിയുടെ കവറിടത്തിലാണ് ഇന്ന് ആയിരിക്കുക ആരാണ് ചാവറയേ ചോ ഒരു ദേശത്തിന്റെ പ്രതീക്ഷയുടെ പൂവണികളായിരുന്നു ചാവറയച്ച ആ ജീവിതം എന്തായിരുന്നു പ്രതീക്ഷ പത്ത് പതിനെട്ട് നൂറ്റാണ്ടുകളായിട്ട് കത്തോലിക്ക സഭ വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തില് ഒരു വിശുദ്ധനില്ല വിശുദ്ധനായിട്ട് ആരെങ്കിലുമൊക്കെ വേണം പ്രതീക്ഷയായിരുന്നു ജനത്തിൻ്റെ ആ പ്രതീക്ഷ ചാവറയച്ചൻ നിറവേറ്റി പത്തു പതിനെട്ട് വർഷമായിട്ട് വളരെ ശക്തമായിട്ട് കത്തോലിക്കാ സഭ വളർന്നിട്ടും സന്യാസ സഭ ഇല്ലാത്ത ഒരു പ്രദേശം ആ പ്രദേശത്ത് സന്യാസ സഭകൾ ഉണ്ടാകുക ഒരു പ്രതീക്ഷയായിരുന്നു ആ ജനത്തിന്റെ അത് ചാവറയച്ചൻ നിറവേറ്റി ഇത്രയും വർഷങ്ങൾ പാരമുള്ള പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടും അവിടെ ഒരു സെമിനാരിയില്ല അങ്ങനത്തെ ഒരു പ്രതീക്ഷ ജനങ്ങളുടെ മനസ്സിലുണ്ടായി അത് ചാവറയച്ചൻ നിറവേറ്റി ഇത്രയും വർഷങ്ങളുണ്ടായിട്ടും പല സ്ഥലങ്ങളിലും ആധ്യാത്മിക ഉണർവില്ല ആൾക്കാർ പ്രാർത്ഥിച്ചു കർത്താവേ ആധ്യാത്മിക ഉണർവ് ഉണ്ടാകണമേ ഞങ്ങളുടെ ദേശത്ത് ചാവറയച്ചൻ ധ്യാനങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രസംഗങ്ങളിലൂടെയും ഹോമലുകളിലൂടെയൊക്കെ ആധ്യാത്മിക ഉണർവ് ഉണ്ടാക്കാനായി പരിശ്രമിച്ചു അങ്ങനെ കേരളത്തിൽ നവോത്ഥാനമുണ്ടായി ആധ്യാത്മിക ഉണർവുണ്ടായി പലതരത്തിലുള്ള സാമൂഹ്യ അനീതിയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ തരത്തില് അവർണർക്കും സവർണർക്കും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്കറിയാം അവിടെ അവർണർ താഴ്ന്ന ജാതിക്കാർ പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങൾക്കും വേണം വിദ്യ എങ്ങനെ സാധ്യമാകും ആ പ്രതീക്ഷയും ചാവറേച്ചനിലൂടെ നിറവേറി സ്കൂളുകള് സംസ്കൃത വിദ്യാലയങ്ങള് അതുപോലെ തന്നെ പള്ളി കൂടങ്ങള് ഇങ്ങനെ പലതും ചാവറേച്ചൻ സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെ പ്രതീക്ഷകൾ നിറവേറ്റി സമൂഹത്തിൻ്റെ പ്രതീക്ഷയുടെ ഫലമായിട്ടാണ് വിശുദ്ധർ ജനിക്കുന്നത് സമൂഹം എപ്പോൾ പ്രാർത്ഥിച്ചുവോ എപ്പോൾ പ്രതീക്ഷയോട് കൂടെ ദൈവത്തെ നോക്കിയോ അന്നൊക്കെ വിശുദ്ധർ അവിടെ വന്നിട്ടുണ്ട് മഹാത്മാക്കൾ അവിടെ വന്നിട്ടുണ്ട് ആ ചാവരച്ച സന്നിധിയിൽ നമ്മളിപ്പോൾ നമ്മ ശിരസ്കരായി നിൽക്കുകയാണ് ഇനി ഏറ്റവും വലിയ പ്രതീക്ഷ എന്തായിരുന്നു ഒരു മനുഷ്യവംശത്തിന്റെ മുഴുവൻ പ്രതീക്ഷ അതാണ് നമ്മൾ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആഘോഷിച്ച ക്രിസ്മസ് എല്ലാ ജനതകളും ഒന്നടങ്കം നിങ്ങൾക്കൊരു രക്ഷകനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ രക്ഷകനായി ദൈവം തന്നെ ഉദയം ചെയ്തു അതാണ് ക്രിസ്മസ് സ്നേഹമുള്ളവരെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു വ്യക്തിപരമായ പ്രതീക്ഷ കുടുംബത്തിന്റെ പ്രതീക്ഷ ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷ ദേശത്തിന്റെ പ്രതീക്ഷ ജനതയുടെ പ്രതീക്ഷ ഇങ്ങനെ പ്രതീക്ഷയുള്ള ജനതകളാണ് നാം എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം എന്താണ് സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുക സുവിശേഷ ഭാഗത്തിലെ രണ്ടു തരം പ്രതീക്ഷകളാണ് നമ്മൾ കാണുക ഒന്നാമത്തെ പ്രതീക്ഷ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷ രണ്ടാമത്തത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്റെ പ്രതീക്ഷ നിന്നിലാണ് നിന്റെ പ്രതീക്ഷ എന്നിലാണ് എന്നാണ് ആ സുവിശേഷിന്റെ രക്തചുരുക്കം അതിവൃക്ഷം മൗനമായി കൊണ്ട് ആ തോട്ടക്കാരനോട് പ്രാർത്ഥിക്കുകയാണ് ഒരു വർഷം കൂടെ തരണമേ അതാണ് അത്യവൃക്ഷത്തിന്റെ പ്രതീക്ഷ എന്താണ് ഒരു വർഷം കൂടെ ആ തോട്ടക്കാരൻ കനിവുണ്ടായി തരും ആ പ്രതീക്ഷയിലാണ് അത്യവൃക്ഷമായിരിക്കുക ഇനി തോട്ടക്കാരന്റെ പ്രതീക്ഷ എന്താ ഒരു വർഷം കൊണ്ട് ഈ അത്യവൃക്ഷം ഫലം ചൂടും അതാണ് തോട്ടക്കാരന്റെ പ്രതീക്ഷ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷയും നമുക്ക് കർത്താവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും തീർച്ചയായിട്ടും മനനം ചെയ്യാനുള്ള സമയമാണ് ഈ ആ വർഷത്തിന്റെ അവസാന ദിവസം എന്താണ് നമ്മുടെ പ്രതീക്ഷ കർത്താവിൽ കർത്താവ് നമുക്കറിയാം എല്ലാത്തിൻ്റെയും ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഇനി സംഭവിക്കുവാനുള്ള എല്ലാത്തിൻ്റെയും ഉത്തരമാണ് കർത്താവ് നമുക്ക് ഉത്തരം ഒരുപക്ഷെ ആ ഉത്തരം അറിയില്ലായിരിക്കാം പക്ഷേ എങ്കിലും കർത്താവിന് നമ്മെ പ്രതി നമ്മെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പദ്ധതിയുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഏത് തുറക്കാത്ത പൂട്ടിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കയ്യിലുണ്ട് അതാണ് നമ്മുടെ പ്രതീക്ഷ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാം ഇതൊക്കെ എങ്ങനെ സാധ്യമാകും ഇന്നലെ വരെ നമ്മൾ കൊറോണ വൈറസിന്റെ ഭീതിയിലായിരുന്നു ഡെൽറ്റ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു ഇപ്പോൾ ഒമിക്രോൺ കയറി വരുന്നു അതിനുശേഷം ഡെമിക്രോൺ വരുന്നു ഇനി കേൾക്കാത്ത പേരുകൾ ഇനിയും കേൾക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്താണ് പ്രതീക്ഷ എന്താണ് അതിനൊരു ഉത്തരം എനിക്കും നിങ്ങൾക്കും ഇന്നത്തെ ശാസ്ത്ര ലോകത്തിനും അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം നമുക്കൊക്കെ അറിയാം അതിന്റെ ഉത്തരം കർത്താവിൻ്റെ കയ്യിലുണ്ട് അതിന്റെ ഉത്തരം കർത്താവിനറിയാം അതാണ് നമ്മുടെ പ്രതീക്ഷ കർത്താവ് ആ കൃത്യസമയത്ത് അതിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് കയറി ചൊല്ലുക ഇങ്ങനെ പ്രതീക്ഷയോട് കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും സമൂഹത്തിന്റെ പ്രതീക്ഷയുടെ അനുസരിച്ച് അതുപോലെ തന്നെ ജനതയുടെ പ്രതീക്ഷയുടെ അനുസരിച്ച് ജനം അല്ലെങ്കിൽ ദൈവം നമുക്ക് ഉത്തരം തരുളും അതാണ് ചാവറയച്ച ജീവിതത്തിലൂടെ നമ്മൾ കാണുക പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനമുണ്ട് പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യേയം പതിനാലാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുക ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും യഹോവയുടെ വാക്കുകളാണ് ഇസ്രായേൽക്കാർക്ക് കൊടുക്കുന്ന വാക്കാണ് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നീ തലപുകഞ്ഞ ആലോചിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതാണ് പ്രതീക്ഷ അടുത്ത വർഷം ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പു തരുന്നു നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തായിട്ട് വേണം പ്രതീക്ഷ വേണം പ്രതീക്ഷ ഒരിക്കലും കൈവിടിയരുത് ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു കൊച്ചു കുഞ്ഞ് വലിയ പേടിയിലാണ് എന്തുകൊണ്ടാണ് അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ അവൻ നിഴലിനെ കാണുന്നു നിഴല് അവനെ അനുഗമിക്കുന്നു അവന്റെ മനസ്സിൽ പേടിയായി ഈ നിഴൽ ഒരു ദിവസം എന്നെ കൊന്നു തിന്നും അതാണ് അവന്റെ പേടി കാരണം നിഴൽ എപ്പോഴും അവനെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു അവൻ അടുത്ത് പോയി ഇക്കാര്യം പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പേടി എന്നെങ്കിലും മാറ്റിത്തരണം അപ്പച്ചൻ പറഞ്ഞു മകനെ നീ ഒരു പരിപാടി ചെയ്യേ നീ നിഴലിനെ നോക്കുന്നത് നിർത്ത് എന്നിട്ട് നീ ആ പ്രകാശത്തെ നോക്ക് ആ പ്രകാശത്ത് നോക്കിക്കഴിഞ്ഞാല് പിന്നെ നിനക്ക് നിഴലിനെ കാണാൻ പറ്റില്ല കാരണം പ്രകാശമാണ് നിഴലിനേക്കാൾ വലുത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും പേടിക്കുന്ന വ്യക്തിയാണ് നമ്മൾ പലപ്പോഴും നിരാശയിലേക്ക് നിബന്ധിക്കുന്ന വ്യക്തികളാണ് പ്രകാശം കാണാത്ത വ്യക്തികളാണ് നിരാശ കണ്ട് പ്രശ്നങ്ങൾ കണ്ട് ജീവിക്കുമ്പോൾ പേടി വരും ബുദ്ധിമുട്ടുകൾ വരും ഉത്കണ്ഠ കൂടും പ്രഷർ കൂടും ഷുഗർ കൂടും നേരെ മറിച്ച് പ്രകാശമാകുന്ന യേശു ക്രിസ്തുവനെ നോക്കിക്കൊണ്ട് ജീവിച്ചാൽ പ്രത്യാശയുണ്ട് അവിടെ പ്രതീക്ഷയുണ്ട് അവിടെ വിജയമുണ്ട് അവിടെ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനായിട്ട് ഇടയുണ്ട് ഇതാണ് പ്രതീക്ഷ അപ്പോഴും നമുക്ക് കർത്താവിൽ പ്രതീക്ഷ വേണം തീർച്ചയായിട്ടും അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് ഇനി കർത്താവിനെ നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ് അത്തിമരത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നമ്മൾ ബൈബിളിൽ വായിച്ചു കേട്ടു ഈ അത്തിമരമാരാണ് ഞാനും നിങ്ങളുമാണ് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ് ഒരിക്കലെ ഒരു നിരീശ്വരവാദി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ ഈ ലോകത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെയുണ്ട് ആളുകള് അനുദിനം പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ മരിക്കുന്നു നിരാശപ്പെട്ട് പലതരത്തിലുള്ള ആത്മഹത്യ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നീ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് നീ ഒന്നും തന്നെ ചെയ്യുന്നില്ല വലിയ പരാതിയാണ് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് അവന് പ്രത്യക്ഷയോട് പറഞ്ഞു മകനെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്താണത് ഞാൻ നിന്നെ സൃഷ്ടിച്ചു ഞാൻ നിന്നെ സൃഷ്ടിച്ചു എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ നിന്നെ സൃഷ്ടിച്ചു ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഞാനാണ് നിങ്ങളാണ് അതിനുള്ള കപ്പാസിറ്റി അതിനുള്ള കഴിവുകൾ അതിനുള്ള താലന്റുകൾ നൽകിക്കൊണ്ടാണ് എന്നെയും നിങ്ങളെയും കർത്താവ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അത് നിറവേറ്റിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വിശുദ്ധനായ ചാവറയേച്ചൻ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് വളർത്തി അത് കർത്താവിന് വേണ്ടി വിനിയോഗിച്ച് കർത്താവിൻ്റെ പ്രതീക്ഷ അക്ഷരം പ്രതി നിറവേറ്റിയ സമൂഹത്തിന് രക്ഷകനായി തീർന്ന വ്യക്തിയാണ് ചാവറയച്ചൻ അതുകൊണ്ടാണ് ചാവറയച്ചനെ നമ്മളിന്ന് വിശുദ്ധനായി വണങ്ങുന്നത് സ്നേഹമുള്ളവരെ ഇതാണ് കർത്താവിന് നമ്മിലുള്ള പ്രതീക്ഷ എന്താണ് ആ പ്രതീക്ഷ ഇന്നത്തെ ലോകത്തിന് പ്രശ്നങ്ങളിലുള്ള പരിഹാരം നിന്നിലുണ്ട് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കഴിവുകളും ഒത്തിണങ്ങിയ വ്യക്തിയായിട്ടാണ് എന്നെയും നിന്നെയും കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിലേ കർത്താവിന് കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കുള്ള ഉത്തരം നേരെമറിച്ച് നമ്മൾ നിഴലിനെ നോക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കഴിവുകളും അതിൽ തന്നെ കുറഞ്ഞു പോകും നാം അവസാനം നിരാശയുടെ പിടിയിൽ അകപ്പെട്ട് ഒന്നും ചെയ്യാത്ത വ്യക്തികളെ വ്യക്തികളെപ്പോലെ ആയിത്തീരും സ്നേഹമുള്ളവരെ ചാവറേശിനെ പോലെ ആകണമെങ്കിലേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ലഭിക്കണം ഒന്നാമത്തെ കാര്യം ഇതാണ് അലസത കൈവിടുക പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ കർത്താവിന്റെ പ്രതീക്ഷണം നിറവേറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അലസത ഉണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് അന്വേഷിക്കണം ചിലപ്പോൾ നാം ചിന്തിച്ചേക്കാം ഒന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ദൈവത്തിന് ചെയ്തുകൂടെ അത് ദൈവത്തിന്റെ വഴിയല്ല ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നത് നമ്മിലൂടെയാണ് പണ്ട് നാം പ്രാർത്ഥിച്ചിട്ടുള്ള ആ പ്രാർത്ഥനയുണ്ടല്ലോ എന്റെ കൈകളാണ് ദൈവത്തിന്റെ കൈകൾ എന്റെ കാലുകളാണ് ദൈവത്തിന്റെ കാലുകൾ എന്നിലൂടെയാണ് ദൈവം പ്രതീക്ഷകൾ നിറവേറ്റുന്നത് അതുകൊണ്ട് അലസത കൈവടിയുക രണ്ടാമത്തത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് പലതരത്തിലുള്ള പ്രതി പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ചാവറയച്ചൻ പ്രതീക്ഷയർപ്പിച്ചത് ദിവ്യകാരുണ്യത്തിലാണ് കൊടുക്കാൻ കൂലിയില്ലാതെ ഈ മാതാനം കോമേത പണിയുമ്പോൾ പലരും വന്ന് കാശ് ചോദിച്ചു നിൽക്കുമ്പോൾ ഒരു ഉത്തരമില്ല ചാവറേച്ചൻ്റെ ഏക ആശ്രയം ദിവ്യകാരുണ്യമായിരുന്നു ആ ദിവ്യകാരൻ്റെ സന്നിധിയിലിരുന്ന് മുട്ടുകളിന്മേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രതീക്ഷയുള്ള ദൈവം ഉത്തരം കൊടുക്കുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ ചാവറേച്ചൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ഉത്തരവും നമ്മുടെ ആശ്രയവും ദൈവമാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നാം പ്രതീക്ഷ നിറവേറ്റുന്നവരായിരിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ മാത്രം നടക്കുക എന്താണ് ദൈവം കാണിച്ചു തരുന്ന വഴി കുറുക്കുവഴിയല്ല അത് ഓരോരുത്തർക്കും താതാങ്കളുടെ ജീവിതാന്തര സനുസരിച്ച് ദൈവം വഴികൾ ഒരുക്കിയിട്ടുണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ വഴിയിലൂടെ നാം നടക്കുന്നവരാകുക അങ്ങനെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ദൈവത്തിൻ്റെ പ്രതീക്ഷ നിറവേറ്റുന്ന വ്യക്തികളായിത്തീരും സ്നേഹമുള്ളവരെ നമുക്ക് ചിന്തിക്കാം നാം അലസതയിൽപ്പെട്ട് ദൈവത്തിൻ്റെ വഴി അറിയാതെ നടക്കുന്നുണ്ടോ ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റുള്ള പലതരകളിലെ പലതര കാര്യങ്ങളിലും ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ദൈവം കാണിക്കുന്ന വഴി വിട്ടുകൊണ്ട് നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള വഴിയോടെ മുന്നോട്ട് പോകുന്നുണ്ടോ ഒന്ന് മനസ്സിൽ വെക്കാം ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട് ദൈവത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ദൈവം നമ്മെ വിശുദ്ധ ചാവറേശനിലൂടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ